ഇന്ത്യ ശ്രീലങ്ക മൂന്നാമത്തെ ടി ട്വന്റിയിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സൂര്യക്ക് തന്നെയാണ്. താരത്തിന്റെ ബാറ്റിംഗ് ശരിക്കും അത്ഭുതപ്പെടുത്തി. സിക്സറുകളും ഫോറുകളുമായി സൂര്യ കളം നിറഞ്ഞു കളിച്ചു. ശ്രീലങ്കൻ ബൗളേഴ്സിനെ സൂര്യ പഞ്ഞിക്കിടുകയാണ് ചെയ്തത്. താരത്തിന്റെ കളി കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. ഇന്ന് കളി ജയിച്ചതുകൊണ്ട് ഇന്ത്യ ടി ട്വന്റി പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. 228 റൺസാണ് ഇന്ത്യ ഇന്ന് അടിച്ചുകൂടിയത്. ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട് ശ്രീലങ്കയുടെ കണ്ണ് തള്ളിയെന്ന് തന്നെ പറയേണ്ടി വരും. ഈശാൻ മാത്രമാണ് ഇന്നത്തെ മാച്ചിൽ ഫ്ലോപ്പായത്. ബാക്കി ഒരുവിധം എല്ലാ താരങ്ങളും നല്ല കളി കളിച്ചു. യുവതാരമായ രാഹുൽ ത്രിപാഠിയും സ്റ്റാർട്ടിംഗിൽ നിന്ന് ഒരു വെടിക്കെട്ട് നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് കളി ജയിച്ച് പരമ്പര നേടി ക്യാപ്റ്റൻ പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ മത്സരത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സൂര്യക്ക് തന്നെയാണ്. താരത്തിന്റെ ബാറ്റിംഗ് ശൈലി എന്നെ ശരിക്കും ഞെട്ടിച്ചു. അവനെ പോലെ മറ്റൊരു താരത്തിനും കളിക്കാൻ സാധിക്കില്ല. സൂര്യ ടീമിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെ കരുത്താണ്. ഈയൊരു പരമ്പര നേടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. കഴിഞ്ഞ കളി തന്നെ ഞങ്ങൾക്ക് ബാറ്റിംഗിലാണ് പിഴച്ചത്. അതുകൊണ്ട് ഇന്ന് രണ്ടും കളിപ്പിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. വിചാരിച്ചതുപോലെ മികച്ചൊരു സ്റ്റാർട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. ഈയൊരു ടി ട്വന്റി പരമ്പരയിൽ ഒരുപാട് യുവതാരങ്ങൾ കളിച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ. സഞ്ജുവിനെ പരിക്ക് പറ്റിയതിൽ നിരാശയുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ പരമ്പര നേടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയുള്ള മാച്ചുകളിൽ ഇതേ പ്രകടനങ്ങൾ ടീം ഇന്ത്യ നടത്തുമെന്ന് ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. കാരണം ടി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഇന്നത്തെ മാച്ച് കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. സൂര്യകുമാറിന്റെ ബാറ്റിംഗ് ഇന്ന് അവിശ്വസനീയമായിരുന്നു. ശ്രീലങ്കൻ ബൗളേഴ്സിനെ സൂര്യ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. ടി ട്വന്റി പരമ്പര ഇന്ത്യ നേടി. ഇനി വരാനിരിക്കുന്നത് ഏകദിന സീരീസാണ്. സഞ്ജു ടീമിലില്ലാത്തതാണ് എല്ലാ മലയാളികൾക്കും ഒരു നിരാശ. ടി ട്വന്റിയിൽ പോലും സഞ്ജുവിനെ ശരിക്ക് കളിക്കാൻ അവസരം കിട്ടിയില്ല. അതിനു മുന്നേ പരിക്ക് പറ്റി. എന്തായാലും ഇന്നത്തെ മത്സരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസ് ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.